നമസ്കാരം കൊച്ചുകുട്ടികളെ മുതൽ വൃദ്ധരെ വരെ ഇരുമ്പുകൂട്ടിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഓറഞ്ച് കുപ്പായത്തിൽ ചങ്ങലയ്ക്കിട്ട് ചന്തകളിൽ എണ്ണം പറഞ്ഞ് വിൽക്കുക നവമാധ്യമങ്ങളിൽ നിറയുന്ന ഇത്തരം ദൃശ്യങ്ങളിൽ നിന്ന് എന്തുതരം ആശയമാണ് തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്നത് മതതീവ്രവാദികൾ പറയുന്ന സ്വർഗരാജ്യത്തിന് വേറൊരു മനുഷ്യൻ തടസ്സമാകുന്നതും അവനെ അതിക്രൂരമായി ഇല്ലായ്മ ചെയ്യുന്നതും ഏത് ആശയത്തിൻ്റെ പിൻബലത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സിലേക്ക് മലയാളികൾ എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ ഹാസ്യാത്മകമായി പൊതുസമൂഹം ചിത്രീകരിക്കുമ്പോഴും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കേരളത്തിന് നൽകുന്ന ഞെട്ടൽ വളരെ വലുതാണ് വിദ്യാസമ്പന്നരായ പുതുതലമുറ തീവ്രവാദത്തിൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അപകട ചിന്തകൾ ഒഴിവാക്കാൻ ബഹുസ്വരതയുടെ നാടായ കേരളം എന്തു ചെയ്യണം എന്നതാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ജേക്കബ് പുനോസ് മുൻ ഡി ജി പി കേരള പോലീസ് ഡോക്ടർ മോഹൻ റോയ് സൈക്രറ്റിസ്റ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഡോക്ടർ എം എ സിദ്ദിഖ് അധ്യാപകൻ കാര്യവട്ടം ക്യാമ്പസ് കടക്കൽ അധ്യാപകനും ചിന്തകനും ഒപ്പം മുഹമ്മദ് മുഹുസിൻ എം എൽ എ കേരളം ഇതുവരെ ഇത്തരം മത തീവ്രവാദ ചിന്തകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്ന ഒരു കാര്യം ഗൗരവമായി ചർച്ച ചെയ്തിരുന്നില്ല എന്നാൽ ഐ എസ് വരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ അതിഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് കാണുന്നു പലരും മതം മാറുന്നു അല്ലാതെയും പോകുന്നു ഇതൊരു ഭയപ്പാട് കേരള സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് കേരള പോലീസ് ഇതിന് മുൻകരുതലുകൾ മുമ്പ് എടുത്തിട്ടുണ്ടോ ഇതിനെ നിയമപരമായി എത്രമാത്രം നമ്മൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നുണ്ടോ ഈ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് പല സംഭവങ്ങളിലായിട്ട് ഏതാണ്ട് പത്തിരുപത് വർഷങ്ങളായിട്ട് ഈ ഭീകരതയ്ക്ക് വളം വയ്ക്കുന്ന ഭീകരതയിലേക്ക് നയിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് നടന്നു ഒരു പ്രക്രിയയാണ് പക്ഷേ ഐ എസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ് അടുത്ത കാലത്ത് തന്നെ ശ്രീയ കേന്ദ്രീകരിച്ച് ബഗ്ദാദ് കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഐ എസ് ഐ എസ് പക്ഷേ അതിനു മുമ്പ് തന്നെ ലോകവ്യാപകമായിട്ട് ഒരു പാൻ ഇസ്ലാമിക് ടെററിസ്റ്റ് മൂവ്മെൻറ്റ് കുറച്ച് നാൾ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ലോകത്തിൽ നിലവിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരാണ് ഇവർ എന്നുള്ളത് അല്ലാതെ ഇസ്ലാമിക സൗദി അറേബ്യക്കും അവിടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് തന്നെ അവരെതിരാണ് ഈ പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പല കാലത്തും പല ഗ്രൂപ്പുകളും ഉണ്ടായി വന്നിട്ടുണ്ട് ഈ പല ഗ്രൂപ്പുകളെയും കേരള പോലീസ് കണ്ടുപിടിച്ച് പൊതു മാധ്യമങ്ങളുടെ മുമ്പാകെയും സമൂഹത്തിൻ്റെ മുമ്പാകെയും എക്സ്പോസ് ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ആ ഒരു ടെൻഡൻസി കേരളത്തിലുണ്ട് ഈ കേരളത്തിലെ ടെൻഡൻസി ഇറ്റ് ഈസ് ഫോറിൻ ഇൻസ്പയർഡ് അതാണ് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള സംഗതി അല്ലാതെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനായിട്ടോ കേരളത്തിൽ നടന്ന ഏതെങ്കിലും അനീതിക്കെതിരായിട്ടോ കേരളത്തിൽ നടപ്പാക്കേണ്ട ഏതെങ്കിലും ആവശ്യം പൂർത്തീകരിച്ചോ അല്ല ഇവിടെ ഭീകരതയ്ക്ക് വേണ്ടി ആളുകൾ മുൻകൂട്ടിറങ്ങിയത് പക്ഷേ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യകാലത്ത് ഇത് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല തൊണ്ണൂറുകളിൽ പ്രത്യേകിച്ച് തൊണ്ണൂറുകളിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ വെളിയിലോട്ട് വരുമ്പോൾ ആളുകൾ വളരെ ഒരു സിനിക്കലായിട്ടാണ് ഇതിനെ ഇത് കേരള പോലീസ് എന്തോ ഒരു കളി കളിക്കുകയാണല്ലോ ഏതോ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഏതോ പക്ഷപാതപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി കാണിക്കുകയാണെന്നൊക്കെ ഉള്ള എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെയൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസ് തന്നെ തന്നെയുണ്ട് അതിനുശേഷം ഒരു സ്റ്റേജ് ആയപ്പോൾ ഈ കാശ്മീരിൽ തീവ്രവാദികൾ പോയി മലയാളികൾ നാല് മലയാളികൾ അവിടെ വെടിയേറ്റ് മരിച്ചു മൃതദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും ബോധ്യമായി എന്തോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യമായി പക്ഷേ നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യം ഇവർ ഒരു പ്രത്യേക മതത്തിൻ്റെ മതത്തെ വിശ്വാസത്തിലാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ ആ മതവിശ്വാസികളായിട്ടുള്ള കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും ലക്ഷോപ ലക്ഷം ദശലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് അവരുടെ യാതൊരു സിമ്പതിയില്ല എവരുടെ ചിന്താഗതി അവർക്കും എതിരാണ് അതുകൊണ്ട് അവരുടെ കൂടി ശക്തി നം കേന്ദ്രീകരിച്ച് ഇതിനെ എതിർക്കാൻ നമുക്ക് സാധിക്കണം ഇവർ ഈ കാണുന്ന ദൃശ്യങ്ങൾ അതിക്രൂരമായ പല ദൃശ്യങ്ങളും ഒരു സാധാരണക്കാരനെ കാണാൻ കണ്ടു നിൽക്കാൻ കഴിയാത്ത പല ദൃശ്യങ്ങളും ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്തിട്ടും ഒരു വിഭാഗം ഇത്തരം ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ ചെയ്തു വികാരം എന്താണ് മാനസികമായി ഇപ്പോൾ മുന്നോസാരതല്ല എന്ന് പറഞ്ഞാലും മാനസികമായ എന്തോ ഒരു തകരാറല്ലേ ഇത് മാനസികമായ തകരാറാണോ അല്ലയോ എന്നതിന് നമുക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തേണ്ടി വരും പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇത്തരം ആൾക്കാരുടെ ഇടയിൽ നടത്തുന്നതിനൊരു പരിമിതിയുണ്ട് കാരണം പോകാൻ പോകുന്ന ആളെയും പോയ ആളെയും തിരിച്ചു വിളിച്ച് നമുക്കൊരു പഠനം നടത്താൻ സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നാം ചെയ്യുന്നത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിടുന്നവരെ അവരെ അറസ്റ്റ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഒരു ഡീറാഡിക്കലൈസേഷൻ പ്രക്രിയയുണ്ട് അതായത് ഇവരെ തിരിച്ച് സമൂഹത്തിലേക്ക് സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ ഈ പ്രക്രിയയുടെ ഭാഗമായി ഇവരോട് ഇൻ്റർവ്യൂ നടത്തുകയും ഇവരുടെ മനോനില വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ധാരാളം പഠനങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായി ഇവിടെ സ്റ്റാർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ടെററിസം ആൻഡ് റെസ്പോൺസസ് അഗേൻസ്റ്റ് ടെററിസം എന്നൊരു പ്രോഗ്രാം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു പഠനമാണ് ഈ പഠനത്തിൽ അവർ ഏകദേശം ഇത്തരം ആൾക്കാരെ ഒന്ന് വർഗീകരിച്ചിട്ടുണ്ട് അതായത് ചിലവരെ അവർ പറയുന്നത് സോൾ സീക്കേഴ്സ് സോൾ സീക്കേഴ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ലോകത്തെ മറ്റൊരു വീക്ഷണ കോണിൽ നിന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിപ്പോൾ എന്താ സംഭവിക്കുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകമാണ് സുഖങ്ങളുടെ പുറകെ പോകുന്ന ഒരാൾ ആൾക്കാരാണ് അവിടെ എൻ്റെ എവിടെ എൻ്റെ സ്പിരിച്വാലിറ്റിയെവിടെ ഞാൻ എന്ന വ്യക്തിയുടെ സ്വത്വം എവിടെ അപ്പോൾ ഇതിലൊരു ക്രൈസിസ് ഉണ്ട് അതിനെ കണ്ടുപിടിക്കാനുള്ള സ്വന്തം ആത്മാവിനെ കണ്ടുപിടിക്കാനുള്ള സോൾ സീക്കേഴ്സ് എന്ന് പറയും രണ്ട് ഐഡൻറ്റിറ്റി സീക്കേഴ്സ് വ്യക്തിപരമായി എൻ്റെ ഐഡൻറ്റിറ്റിക്ക് എൻ്റെ വ്യക്തിത്വത്തിന് ചെറുപ്പത്തിലോ എന്തോ ചില ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു ശാരീരികമായോ മാനസികമായോ ചെറുപ്പത്തിൽ ഞാൻ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഐഡൻറ്റിറ്റി ഞാനൊന്ന് തിരിച്ചു പിടിക്കണം എനിക്കൊന്ന് കണ്ടുപിടിക്കണം അതിലേക്ക് പോകുന്ന ഐഡിയോളജി സീക്കേഴ്സ് അതായത് നാം ഇപ്പോൾ തുടർന്നു വരുന്ന ഈ ഫിലോസഫിക്കും ഈ മതരീതിക്കും എൻ്റെ ഒരു റിലീജിയനെ എൻ്റെ ഒരു കൾട്ടിനെ യഥാർത്ഥത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല അത് പല ത്രട്ടിനെയും അതായത് വെസ്റ്റേൺ ത്രെട്ട് ഉൾപ്പെടെ അമേരിക്കയുൾപ്പെടെ ഒക്കെ ഒരു കുറ്റം പറയുന്നുണ്ട് അതിനെതിരായുള്ള ഒരു വാദം അങ്ങനെ ഐഡിയോളജി സീക്കേഴ്സ് രണ്ട് റിഡംഷൻ സീക്കേഴ്സ് ഞാൻ പണ്ടത്തെ ഒരു പാവമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടണം റിവഞ്ച് സീക്കേഴ്സ് അതായത് ഒരു പ്രതികാരം എൻ്റെ സമൂഹത്തിനെതിരായി ചെയ്തിരിക്കുന്നു അതിനെതിരെ ഞാൻ ചെയ്യണം ജസ്റ്റിസ് സീക്കേഴ്സ് എൻ്റെ സമൂഹത്തിന് കിട്ടാത്ത നീതി എനിക്ക് കയട്ടണം അല്ലെങ്കിൽ ഞാനത് എന്നിലൂടെ നേടിയെടുക്കും രണ്ട് ഡെത്ത് സീക്കേഴ്സ് അതായത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സമൂഹത്തിനെ ഇവർ പീഡിപ്പിച്ചിട്ടുണ്ട് ഇവരെ ഞാൻ കൊല്ലും ഇത്തരത്തിൽ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ എമ്പതി അഥവാ അനുതാപം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിനൊരു മുറിവേൽക്കുന്നത് കണ്ടാൽ അല്പം രക്തം കണ്ടാൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ എന്ന് തോന്നും പക്ഷേ ഈ എമ്പതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് തലച്ചോറിൽ എല്ലാവർക്കും വേണം കൊടും കുറ്റവാളികൾക്ക് അതുണ്ടാവില്ല നമ്മുടെ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്നൊക്കെ പറയും പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് ഇത്തരം ആൾക്കാർക്ക് ഇത്തരം റിവെഞ്ചിൻ്റെയും ജസ്റ്റിസ് സീക്കിങ്ങിൻ്റെയും ഒരു ഒരു ഉന്നതമായ മായ ഒരു ഘട്ടത്തിൽ ഉന്നതമെന്ന് നാം പറയുന്നത് ഒരു ക്രിമിനൽ കൂടിയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിൽ എമ്പതി എന്ന് പറയുന്ന ഈ ഒരു ഗുണം അവരങ്ങ് ഷട്ട് ഓഫ് ചെയ്യുകയാണ് അവരതിനെ അടയ്ക്കുകയാണ് അപ്പോൾ സ്വന്തം മുന്നിൽ ഒരാൾ പിടഞ്ഞു മരിച്ചാലും അവയുടെ കഴുത്തറത്തെടുത്താലും അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവരുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഇത്തരത്തിൽ പോയിട്ടുള്ള പലരുടെയും പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഇവരുടെ കുട്ടിക്കാലം പീഡനങ്ങൾ അനുഭവിച്ച ഒരു ബാല്യം ഐഡന്റിറ്റി ക്രൈസ് ഉണ്ടായിരുന്ന ഒരു കൗമാരം അതിനുശേഷം ഇന്റർനെറ്റ് വഴി നമ്മൾ ഓൺലൈൻ പ്രൊപ്പകേണ്ടങ്ങളാണ് ഇപ്പോഴുള്ളത് ഇത് ഇത് രണ്ടിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് പക്ഷേ കേരളത്തിൽ ആത്മീയത നേരത്തെ അദ്ദേഹം പറഞ്ഞു സോളി സിക്കിങ് എന്ന് പറയുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഒരു സ്വത്ത് പരിശോധനയിലേക്ക് എത്തുന്നുണ്ട് ആത്മീയതയുടെ ഒരു മുഖം നമ്മളെല്ലാം കേരളീയർക്ക് പൊതുവേ കൂടുതലാണ് ആത്മീയതയുടെ മുഖത്തിലേക്ക് വരുമ്പോൾ അത് വർഗീയതയിലേക്കോ മതമൗലികവാദത്തിലേക്കോ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത് അതിനുമപ്പുറത്തേക്ക് ഒരു ഫിക്ഷൻ ഇട്ടിട്ട് അതിലേക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പഴയ ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പുറപ്പെടുന്നു അപ്പോൾ ചെയ്യുന്നതെല്ലാം എല്ലാം ശരിയാണെന്ന് അവർ തന്നെ സമർത്ഥിക്കുന്നു ഇത്തരമൊരു ചിന്താഗതിയിലേക്ക് പൊതുസമൂഹം അല്ലെങ്കിൽ പുതിയ തലമുറ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തറിവില്ലായ്മ കൊണ്ടാണ് അവർക്കത് സംഭവിക്കുന്നത് കേരളത്തിലെ സലഫിസവുമായി ബന്ധപ്പെട്ട ഒരു 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 ഇസ്ലാമിക് ഒരു ഒരു ചിന്താ രീതി ജീവിത രീതിയാണ് ഇവർ കാലങ്ങളായി ഈ ഇവിടുന്ന് അപ്രത്യക്ഷരായി എന്ന് പറയുന്ന ആളുകളെല്ലാം ഫോളോ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ സലഫിസം എന്ന് പറഞ്ഞാൽ വക്കം മൗലവിയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ പൈനിയർ നവോത്ഥാന നായകൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹം വന്നത് ഒരു പരിഷ്കർത്താവുന്ന നിലയ്ക്കാണെങ്കിൽ തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ഗൾഫ് സെലഫിസത്തിൻ്റെയൊക്കെ സ്വാധീനത്താൽ ഈ സെലഫി ചിന്താധാരയ്ക്ക് വല്ലാതെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് പല ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായി അത് സൗദി അറേബ്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് യമൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ രണ്ടായിരത്തിന് ശേഷം അതിന് നമ്മുടെ ഗൾഫ് മൈഗ്രേഷൻ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജീവിതത്തെയും ഇവിടുത്തെ മതചിന്തകളെയും മതപ്രസ്ഥാനങ്ങളെയും ഈ ഈ നമ്മൾ ഈ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ രണ്ടായിരത്തിന് ശേഷം കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങൾ ഏഴെട്ട് കഷ്ണങ്ങളായി പൊട്ടിച്ചുതറി ഈ ഭിന്നതയിൽ മോഹഭംഗം സംഭവിച്ച ഡിസൊല്യൂഷൻഡായ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ് കുറേ വ്യക്തികളുണ്ട് ഈ വ്യക്തികളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സോഴ്സസ് ഉപയോഗിച്ചൊരു നെറ്റ്വർക്ക് അവർ രൂപപ്പെടുത്തി കുട്ടികളെ ചെറുപ്പക്കാരായ കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചു അവരുടെ ആശയം അവർ മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവരതിനെ സുഹുദ് എന്ന പദം കൊണ്ടാണ് ഒരുതരം പരിത്യാഗം അതായത് ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ പരലോകത്തിലേക്ക് എനിക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഈ ഭൗതിക ലോകത്തിൽ ഞാൻ തേടേണ്ടതുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായത് എന്ത് അതായത് ഈ കുട്ടികളെല്ലാം ഈ ഈ ധാരയുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണം അദ്ദേഹം കച്ചവടം നടത്തി ആടുകളെ മേയിച്ചു നിങ്ങളും അങ്ങനെ തന്നെ ജീവിക്കണം നിങ്ങൾ സ്കൂളുകളിൽ പോകാൻ പാടില്ല കാരണം സ്കൂളുകളിൽ പോയാൽ കോളേജുകളിൽ പോയാൽ മറ്റ് പാഠശാലകളിൽ പോയാൽ അവിടെ സ്ത്രീകളുടെ സ്വരമുണ്ട് മുഖമുള്ള സ്ത്രീകളുമുണ്ട് സ്ത്രീകൾക്ക് മുഖമുണ്ടാകാൻ പാടില്ല ഒരു തുണികഷ്ണം മാത്രമേ ആകാൻ പാടുള്ളൂ അപ്പോൾ മുഖമുള്ള സ്ത്രീകൾ സ്വരമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ കയറുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കയറുന്നു എന്താ അവിടെ സംഭവിക്കുന്നത് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടത്തുന്നതിന് ലോട്ടറിയുടെ പണമുണ്ട് കള്ള് നമ്മുടെ മദ്യത്തിൻ്റെ നികുതിയുടെ പണമുണ്ട് എന്ന് പറഞ്ഞാൽ തികച്ചും അനിസ്ലാമികമായ ഒരു എൻവയൺമെൻറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അതുകൊണ്ട് അവരതിനെ ദാറുൽ കുഫർ എന്ന് വിളിക്കുന്നു ഇതേ പദമാണ് അവരയച്ച മെസ്സേജുകളിൽ കാണുന്നത് ദാറുൽ കുഫറിൽ നിന്ന് നിങ്ങൾ മോക്ഷം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ദാറുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ ഹിജറ പോകണം നിങ്ങൾ പലായനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത സ്ത്രീ ശബ്ദമില്ലാത്ത സ്ത്രീക്ക് മുഖമില്ലാത്ത സംഗീതമില്ലാത്ത കലയില്ലാത്ത ഡ്രാമയില്ലാത്ത സിനിമയില്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങൾ പലായനം ചെയ്യണം അതൊരുതരം സ്പിരിച്വൽ ക്വസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല ഇതൊരുതരം ആത്മീയ തീവ്രവാദമാണ് ഇത്തരത്തിലുള്ള ഒരു പ്യൂരിറ്റാനിക്കൽ ഇസ്ലാമിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് പക്ഷേ ഇവിടെ അപകടം എന്നത് ഈ യാത്ര ചെന്നെത്തുന്നത് അങ്ങേയറ്റത്തെ അതിൻ്റെ അവസാന പടിയായി എത്തുന്നത് റിലീജിയസ് ഫാനറ്റിസിസത്തിലേക്കായിരിക്കും ഈ സയൻസിനോടുള്ള പൊളിറ്റിക്സിനോടുള്ള ഇവരുടെ അവിശ്വാസവും അള്ളാഹുവിനോടുള്ള ഒരു ഭാന്തമായ ഉന്മാദവുമാണ് ഇവരെ ഇത്തരത്തിൽ നയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ദൈവങ്ങൾക്കാണ് ഇപ്പോൾ കോട്ടേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്തൊരു ഗണപതി ഗോവിലുണ്ട് അവിടെ പോയി അവൻ തൊളിഞ്ഞുകൊണ്ട് പോണേന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരും ഇതുണ്ടാവുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള അട്ടർ ഫ്രസ്ട്രേഷൻ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ ജനിച്ചു വീണ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു